വന്ന് കരിമീൻ പിടിക്കാൻ വേണ്ടി വന്നതല്ലോ. ചീത്തിയൊക്കെ എടുത്തിട്ടുണ്ട്, പിന്നെ വെള്ളമൊക്കെ നിറച്ച് വെച്ചു. കുറച്ച് തേങ്ങാപ്പിണ്ണാക്കും ഉട്ടിയും കൂടെ പൊടിച്ച് കുറച്ച് മുമ്പ് ഇട്ടാ ഒരുപാട് ഇടത്തില്ല, ചിരിച്ചിരി ഇട്ട് കൊടുക്കും. ഒരുപാട് ഇട്ടാൽ പിന്നെ അതിൻ്റെ പുറകെ എല്ലാം കൂടെ അങ്ങ് പോകും. ഇനി കുറച്ച് കഴിഞ്ഞിട്ടിടാം. തീറ്റി തട്ടിയിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർപ്പിൻ്റെ വൈറ്റ് തന്നെയാണ്, നല്ലതായിട്ട് പൊടിച്ച് മൈദയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തു. എല്ലാവരും ടെക്നിക്ക് വരും, കരിമീനെ പിടിക്കാൻ പ്രത്യേകിച്ച് ടെക്നിക്കൊന്നും ഇല്ല. ഇതുപോലെ തീറ്റി ഇട്ട് കൊടുക്കുമ്പോൾ മീൻ എടുക്കുകയുള്ളു. തേങ്ങാപ്പിണ്ണാക്കി എടുക്കുന്ന സ്ഥലത്തോട്ട് ഈ കരിമീനും ചെമ്പല്ലിയൊക്കെ കൂടുതൽ വരും, കാരണം എണ്ണയുടെ മായമൊക്കെ ഉള്ളതുകൊണ്ട് അമ്മമാർ പെട്ടെന്ന് അവിടെ ആകർഷകമായിട്ട് വരും. കുറച്ച് ദിവസം അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ എല്ലാം ഇങ്ങനെ ഓടി നടക്കുക. നമ്മളപ്പോൾ ഇതുപോലെ ചെറിയ ഹുക്ക് ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് തീറ്റി കോർത്ത് ഇടുന്നതേ ഉള്ളൂ. ഇപ്പോൾ തീറ്റി ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ മൈദയും മഞ്ഞപ്പൊടിയും തേങ്ങാപ്പിണ്ണാക്കി ചെറുതായിട്ട് പൊടിച്ചിട്ട് അതുകൂടെ ചേർത്ത് വേണമെങ്കിൽ കുഴച്ചെടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ കാർപ്പിൻ്റെ ബൈറ്റ് ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കപ്പ പൊടിച്ചിട്ട് അതെടുത്ത് ചേർക്കാം, അല്ലെങ്കിൽ കപ്പ പുഴുങ്ങി അതും മൈദയും കൂടെ മിക്സ് ചെയ്ത് ചേർക്കാം. തേങ്ങാപ്പിണ്ണാക്കും പുഷ്ടിയും കൂടെ പൊടിച്ച് അതിൻ്റെ കൂടെ മൈദയും ചേർത്ത് കുഴയ്ക്കാം. കളറിടണമെങ്കിൽ കളറിടണേക്കാളും നല്ലത് മഞ്ഞപ്പൊടി ചേർക്കുന്നതായിരിക്കും. മഞ്ഞപ്പൊടി ചേർത്ത് ഇതുപോലെ കുഴച്ചെടുത്താൽ മതി. ഒരു ചെറിയ ഉക്ക് വേണം, തീരെ പൊടി ഉക്ക് വേണം. തിളങ്ങുന്നൊന്നും ആകരുത്, കൂടുതലൊത്തിരി തിളക്കമുള്ള നൂലൊന്നും ഇടരുത്. അതുപോലെ തന്നെ ഫ്ലോട്ടിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ വലിയ ഫ്ലോട്ടൊന്നും ഇടരുത്. നമ്മുടെ കരിമീനെ പിടിക്കാൻ എപ്പോഴും ഇതുപോലെ ചെറിയ ഫ്ലോട്ടാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം കരിമീൻ അങ്ങോട്ട് പിടിക്കുന്ന സമയത്ത് മുകളിൽ നിന്നൊരു പിടുത്തം ഉണ്ടാകാൻ പാടില്ല, കാരണം അതങ്ങോട്ട് താട്ട് വലിക്കുമ്പോൾ മുകളിലൊരു പിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ തീറ്റിയെന്ന് വിട്ടിട്ട് പോകും. അത് വലിക്കുന്ന കൂട്ടത്തിൽ തന്നെ തീറ്റിയുടെ കൂടെ അങ്ങ് പോകണം നൂല്. അതുകൊണ്ട് നമ്മൾ ചെറിയ ഫ്ലോട്ട് ഇടുന്നത്, കാരണം മീൻ അടിയിൽ നിന്ന് കൊത്തുന്ന സമയത്ത് അത് വലിക്കുവേണം താഴോട്ട് പോകണം. മറ്റേ വലിയ ഫ്ലോട്ട് ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം എന്താ, ഇത് വലിക്കുമ്പോൾ ഇതിന് ബലം പിടിച്ച് നിൽക്കും, നല്ലതായിട്ട് എടുത്താൽ മാത്രം. അപ്പോൾ ഇത് ബലം പിടുത്തം കണ്ടു കഴിഞ്ഞാൽ ഇമാർക്ക് എന്തെങ്കിലും ഡൗട്ട് അടിക്കുക, പിന്നെ തീറ്റ അപ്ലി ചെയ്തില്ല. എപ്പോഴും ചെറിയ ഫ്ലോട്ട് ഇടുക, വെയിറ്റ് വേറെ ഒന്നും അഡീഷനായിട്ട് ഇടേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ കഴിച്ചുകൊണ്ട് ഇടുമ്പോൾ ബിയോ വെയിറ്റോ ഒന്നും കൊടുക്കണ്ട, ജസ്റ്റ് ചെറിയൊരു ഹുക്ക് മാത്രം കൊടുക്കുക. തീറ്റ ഇടുമ്പോൾ ഈ ഹുക്ക് കവർ ചെയ്തിട്ട് ഇതുപോലെ ഒരു അരിമണി പോലെ ആക്കുക. ഹുക്ക് കാണാനേ പാടില്ല. ഏറ്റവും കട്ടി കുറഞ്ഞ നൂലിടുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഫ്ലൂറോ കാർബൺ നൂൽ കിട്ടുവാണെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് ആണ്. പൊട്ടിപ്പോത്തില്ല, തീരെ കനമുള്ള കാരണം കുറഞ്ഞാണേലും നല്ല മീൻ അടിച്ചാലും പൊട്ടത്തില്ല. ഇതുപോലെയാണ്, ഇതാണ് ഇത്ര ഉള്ളത്. നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ആക്കുക, മീൻ എടുത്ത് കഴിയുമ്പോൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ മീൻ പിടിച്ചോളൂ. ഇപ്പോൾ മീൻ നമ്മൾ തീറ്റിയൊക്കെ ഇട്ടിട്ട് അടുക്കണം. മീൻ മീനെന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ മാത്രം നിൽക്കുന്നല്ല, അതിങ്ങനെ തീറ്റി തപ്പി ഇങ്ങനെ ഇറങ്ങി നടക്കും. അപ്പോൾ തീറ്റിയൊക്കെ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തപ്പി പിടിച്ച് ഇങ്ങനെ വരും. സ്ഥിരമായിട്ട് അവിടുത്തെ തീറ്റി കിട്ടുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ പോത്തില്ല, അവിടെ ഒക്കെ പറ്റി പറ്റി പറഞ്ഞ് നടന്നുള്ളൂ. നമുക്ക് നോക്കാം മീൻ അടിക്കാം. നമ്മളിവിടോട്ടാണ് ഇരിക്കുക, ഇരുന്നുകൊണ്ട് ചൂണ്ടിവിടുക. എന്നാൽ ഭയങ്കര വെയിൽ, ഒരു രക്ഷയില്ല. കണ്ണിലൊക്കെ ഇരിക്കുക, ഇതാകുമ്പോൾ തലേ വെയിലടിക്കുന്നു. ഉടുമ്പൊക്കെ വൈപ്പുണ്ട്, ഉടുമ്പ്. ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കുക, കുറേ വെള്ളമൊക്കെ നിറഞ്ഞ് മീനൊക്കെ കിട്ടുവാണെങ്കിൽ ഇടാം. ഈ വെയിലൊക്കെ താഴുമ്പോൾ സമയമാണ്, ഒരു 3 മണി കഴിഞ്ഞേ ഉള്ളൂ. ഭയങ്കര ചൂട, ഒരു സഹിക്കാൻ വയ്യാത്ത ചൂട്. അതുകൊണ്ട് ഇവിടെ ആ കാലൊക്കെ വെള്ളത്തിലിട്ടിങ്ങനെ ഇരിക്കാം. അതായത് നമ്മൾ എന്ന് പറഞ്ഞാൽ 12 അടിയുടെ പോൾ റോഡാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുണ്ട്, അത്ര വലിയ പ്രശ്നമൊന്നും ഇല്ല, ലൈറ്റ് വെയിറ്റാണ്. നമുക്ക് ചുമ്മാ കൈ പിടിച്ചോണ്ടിരിക്കുക, വെയിറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. അതോ ഇടയ്ക്ക് കയറി വലിയ മീനൊക്കെ അടിച്ച് നമുക്കിത് പിടിച്ച് നിർത്താം. അതുകൊണ്ട് തീരെ പൊടി കൂടെ ഉപയോഗിക്കാം. ഇടയ്ക്ക് ധൂളിയോ അങ്ങനെ എന്തെങ്കിലും ചെറുതല്ല ഒരുമാതിരി സൈസുള്ള കയറി അടിച്ചാലും നമുക്ക് അതിനെ പിടിച്ച് നിർത്തരുത്. പിന്നെ മീൻ തന്നെ പിടിക്കുമെന്നൊന്നും ഇല്ലല്ലോ, മീൻ ഏതാ വരും നമുക്കറിയത്തില്ല. തീറ്റി ഇട്ടേക്കുന്ന മണം അടിച്ചിപ്പോൾ വരും. അല്ല അതിനാ തേങ്ങാപ്പിണ്ണാക്കിൻ്റെ ഭയങ്കര എണ്ണയുടെ ഇതല്ലേ, അപ്പോൾ അതിങ്ങനെ സ്പ്രെഡായി പോകുന്നതനുസരിച്ച് മീൻ എടുക്കും. ആൾക്കാരൊക്കെ വെള്ളത്തിൽ എല്ലാവരും വന്ന് വെള്ളം ചൂട് തയ്ക്കാൻ വയ്യ. ആർക്ക് പിള്ളേരും ഒക്കെ വന്ന് അരിലങ്ങ് കിടക്കുക, അതുപോലെ ചൂടാ, ഒരു രക്ഷയില്ല. തീറ്റി ഇടുമ്പോഴേ എന്താണെന്ന്, തീറ്റി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മീൻ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന തീറ്റി ഏതാണെങ്കിലും എന്ത് തീറ്റി അതിൻ്റെ ഇടാൻ കൊണ്ടു വന്നാലും
ചിലർ ബോണ്ട വരെ കൊണ്ടിടും. ബോണ്ട മേടിച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ ചെറിയ പീസാക്കുക. എന്നിട്ട് ചെറിയ പീസാക്കി കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഇച്ചിരി ചിരിയായിട്ട് ചെറിയ ചെറിയ അരിമണി പോലാക്കി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ആ തീറ്റി കുറച്ച് ഇവർ പേടിയില്ലാതെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളിടുന്ന തീറ്റിയാണ് പെട്ടെന്ന് കയറിയെടുക്കും. ഇങ്ങനെ അത് മീനും എടുക്കും. നമ്മളിതുപോലെ ഇതുപോലെ പൊടി പീസാക്കിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ചൂണ്ടയിടുന്നതിനകത്തോട്ട്. അപ്പോൾ അത് കൊത്തിപ്പറക്കിമാരെ ആ തീറ്റയോടുള്ള പേടി മാറി കഴിഞ്ഞാൽ പെട്ടെന്ന് വന്ന് അതിപ്പോൾ ഏതാ ചൂണ്ടയാണ് എന്താണെന്ന് അറിയത്തില്ല, വേറെ ഓടി വന്നെടുക്കും. അത് പെട്ടെന്ന് നമുക്ക് മീനടിക്കും. നമ്മളിപ്പോൾ തീറ്റ വീണ സമയത്ത് നമ്മളിട്ടേക്കുന്ന തീറ്റയെ കൊത്തുണ്ട്. ഇത്രയൊക്കെ ഉള്ളു ഇതിനകത്ത് ചെയ്യാനുള്ളത്. പലരും പല രീതിയിലാണ് പിടിക്കുന്നത്. ഓരോ സ്ഥലത്തിൻ്റെ അനുസരിച്ച് ഇത് നമ്മളിവിടെ കിട്ടുന്നതിനേക്കാൾ എളുപ്പം വേറെ കായൽ പോലുള്ള സ്ഥലത്തൊക്കെ കരിമീനെ പെട്ടെന്ന് കിട്ടും. ഇവിടുത്തെ കരിമീൻ ഇച്ചിരി ചിന്തിച്ച് ആലോചിച്ചൊക്കെ എടുക്കത്തുള്ളൂ. തീറ്റി കൊത്തുന്നുണ്ട് അല്ലേ. നമ്മൾ ആ തീറ്റ കിട്ടപ്പോൾ അമ്മമാർ കൊത്തിപ്പറക്കി വരിക. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെറിയ പീസാക്കി ചെറിയ ചെറിയ അരിമണി പോലെ ആക്കി അങ്ങോട്ട് എറിഞ്ഞിട്ട് കൊടുക്കണം. കണ്ടാ കരിമീൻ കടിച്ചു ചെബല്ലി ഞാൻ പറഞ്ഞു വിഴുങ്ങി ചൂണ്ട. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി പിന്നെ വായി ചൂണ്ടയെടുക്കണമെങ്കിൽ ഒരു പണിയാണ്. എന്തായാലും ചൂണ്ടയൊക്കെ എടുക്കട്ടെ. നമ്മുടെ ചൂണ്ട വിഴുങ്ങി കേട്ടോ. ഞാൻ പിന്നെ വേറെ പുതിയ ചൂണ്ട ഇപ്പോൾ എടുത്ത് കെട്ടിയതാണ്. മറ്റേ അണ്ണാക്കിയിരിക്കുക ചൂണ്ട. എനിക്ക് സുന്ദര കുട്ടന അടക്കട. ഇനിയിപ്പോൾ അത് കറി വെക്കാൻ നേരം എടുക്കാം. അല്ലെങ്കിൽ അടക്കത്തിൽ മറന്നുപോയ പണിയും കിട്ടുക അറിയുന്നുണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മൾ പുതിയ ചൂണ്ട എടുത്ത് കെട്ടി. ചൂണ്ട കണ്ട് ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് അമ്മ വിഴുങ്ങിക്കളെ വലിയ ചൂണ്ട ഇട്ടാൽ കൊത്തിപ്പറക്കി നീക്കത്തെ തുടങ്ങി കേട്ടോ. അതിൽ അപ്പോൾ അടുത്തിടാ തീറ്റി എന്തി ചൂണ്ട ഒരുമാതിരിപ്പെട്ട മീനൊക്കെ ഈ ചെബല്ലിയാണ് വിഴുങ്ങ. കാരണം അമ്മാർ വലിയ വായ വാ വലിപ്പമുള്ളതുകൊണ്ട് ഇമാർ വിഴിയും കളയും. കരിമീനാണെന്നുണ്ടെ വാ ചെറുതാണ്. രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ. ഈ ചെമ്പല്ലിക്ക് പല്ലില്ല പല്ലില്ലെന്നല്ല അമ്മമാർ വിഴുങ്ങിയാണ് എടുക്കുന്നത്. കൂടുതലും പെട്ടെന്ന് കടിച്ച് കുറച്ച് വിഴുങ്ങിയാണ്. കരിമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണ് രണ്ട് പല്ലുണ്ട്, നമ്മുടെ പല്ല് പോലത്തെ രണ്ട് പല്ല്. ആ പല്ലെ കടിച്ചൊക്കെ നോക്കി ഇമാർ കടിച്ച് പൊട്ടിച്ചൊക്കെ എടുക്കത്തു. അതുകൊണ്ട് ഇവർ കടിച്ചൊക്കെ പിടിക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉടക്കുമ്പോൾ ചൂണ്ട വായി തന്നെ ഇരിക്കും വിഴുങ്ങത്തിന്. കരിമീനെ ചൂണ്ട വിഴുങ്ങി അങ്ങനെ അപൂർവമായിട്ടൊക്കെ കിട്ടത്തും. ചെമ്പല്ലി അങ്ങനെയല്ല. കണ്ട തീറ്റി കണ്ട തന്നെ ബ്ലും വായിലോട്ട് അങ്ങ് എടുക്കും. അവിടെ നമ്മൾ ചൂണ്ട മുറിച്ചെടുക്കേണ്ട അവസ്ഥ. തീറ്റി ഇട്ടേക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ വന്ന് ഇപ്പം ഉണ്ട്. തീറ്റി എടുക്കുക. വിഴുങ്ങുന്നതിന് മുമ്പ് ഒറ്റ വരി കൊടുക്കണം. അല്ലെങ്കിൽ ചൂണ്ട മാറിക്കൊണ്ടിരിക്കാൻ സമയം കാണും. പൊളയൻ സാറ് നമ്മുടെ കാല് വന്നുണ്ട് കാണാമോ ബാമ്പ. ഞാനിങ്ങനെ പെട്ടെന്ന് നോക്കിയപ്പോൾ നേരെ കാലിൻ്റെ കീഴിലാട്ടാ വന്ന്. പൊളയനായിട്ട് പേടിക്കാനൊന്നുമില്ല. അത്തപ്പാളികളാണ്, കടിച്ചാലും പ്രശ്നമൊന്നുമില്ല. എന്നാലും നമ്മൾ കാണുമ്പോൾ പിടി പൊളവനെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഡിസൈനും തലേ വലിപ്പവും പെട്ടെന്ന് കണ്ടാൽ മൂർഖനാന്ന് വിചാരിക്കും. പുള്ളിയുടെ സ്ഥിരം റൂട്ടാണ്. ഇവർ ഓടി വന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് കയറാനെങ്ങാണ്ട് വന്നാൽ കല്ലടയിലോട്ട് പോയി. ഞാനൊന്ന് വരണ്ട് കേട്ടോ. കഥയൊക്കെ പറഞ്ഞാലും പെട്ടെന്ന് കണ്ടപ്പം പേടിച്ചു പോയി. അപ്പോൾ നമ്മൾ താഴെ തീറ്റി ഇടുമ്പോൾ നേരെ താഴെ പോയി അത് കടിച്ചിട്ട് നമ്മളെ കളിയാക്കിടാ പീഴ ഓടി ഓടിക്കളേ. എൻ്റെ ആനക്കെ കണ്ട ഓടിക്കളേ പീഴ. അത് തീറ്റി എടുത്തില്ലേ കള്ളന്മാരെ. അല്ല പോത്ത് പോലത്തെ കരിമീനുണ്ടെന്നേ, വലിയ പലക പോലത്തെ കരിമീനുണ്ട് ഇവിടെ. പക്ഷെ അമ്മമാർ ഇങ്ങനെ വരത്തില്ല. മറ്റേ ചതുപ്പ് സ്ഥലത്തെ അധികം ആഴയില്ലാത്തടത്താണ് പോയി ഇങ്ങനെ നിന്ന്. അമ്മയടുത്ത കളി എന്നെ ഞാൻ ശരിയാക്കടാ. ഈ കഥയൊക്കെ പറഞ്ഞാൽ എന്നാൽ
അടക്കട മോളിൽ നിന്ന് ഇടത്തോട്ട് പോകുന്ന മറ്റേ ഇതിൻ്റെ കാര്യം പറഞ്ഞാൽ ഓടിക്കോളാം ചേട്ടോ, അതിനെ പിടിച്ചപ്പോഴത്തേക്കിനെ സംശയത്തോടെ നോക്ക് നോക്കി കൂട്ടമായിട്ട് നിക്ക്. നമ്മൾക്ക് ഡൗട്ട് അടിച്ചാൽ എടുക്കാൻ വലിയ പാട്. ഏതാ മറ്റേ വാ 1 കിലോയുടെ 160 രൂപ. ഓ മെനക്കേട്, അതിനകത്തൊന്നും ചേർക്കണം, അതിനൊന്ന് മൈദയോ ബ്രെഡിൻ്റെ പൊടിയോ എല്ലാം മറ്റു മിക്സ് ചെയ്താൽ. ഞാനിപ്പോൾ ഇത് കുഴച്ചേക്കുന്നത് മൈദ ഇട്ട് കുഴച്ച് ഒന്ന് കട്ടിയാക്കി എടുത്ത്. ഒരുത്തനെ പിടിച്ചപ്പോൾ അവന് കുറച്ച് നേരത്തേക്ക് ഞാനൊക്കെ കാണാം, നമ്മളെ കൂട്ടം തേന്ന് ഓടി അങ്ങോട്ട് ഇടുമ്പോൾ പിന്നെയും വരും ഇറങ്ങി തരും. ഈ അധികം ബഹളം വെപ്പിക്കാതെ ഇങ്ങനെ എടുക്കണം മീനെ കിട്ടിയാൽ. അവിടെ കിടന്ന് വിടക്കൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ബാക്കിയുള്ളവന്മാർ പേടിച്ചു പോകണം. ആ അതാ മറ്റേ പുളിയ ഒരു കരിമീനെ കൂടെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം സൈസുള്ള കരിമീൻ അടുപ്പൊന്നും വേണം, നല്ല വലിപ്പമുള്ള കരിമീൻ. ഇവൻ്റെ വായിൽ ചൂണ്ട ഊരാണ്. എന്തോ അച്ഛൻ വന്നിട്ടുണ്ട് നീരാളിയും കൊണ്ട്. അടിയാ 20 പിടിക്കുക, പിന്നെ കുറച്ച് നേരത്തേക്ക് അനക്കമില്ല. 1 പിടിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, വരും കറങ്ങി അടിച്ച് പിന്നെയും വരും. ഇടയ്ക്ക് ഈ മുരശുണ്ട്, മുരശ അങ്ങോട്ട് വീഴുന്നതിന് മുമ്പേ തീറ്റി എടുത്തോണ്ട് പോകാം, കരിമീന് പിടിക്കാനുള്ള അവസരം കൊടുക്കും. ഒരു മോളി നിൽപ്പുണ്ട് ഞാൻ പറഞ്ഞു. ഓ വേണം സ്റ്റിക്ക് ഇന്നറിയാം, ഞാൻ കരിമീനെ പിടിക്കാന്നുള്ള ഉദ്ദേശിച്ച് വന്ന എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ട്. എല്ലാ ദിവസവും സ്റ്റിക്ക് അറിയാൻ ശരിയാ. ഇവിടെ ഞാൻ നേരത്തേക്കാ ഓർത്തിട്ടു ഇത്. ഒന്നിനെ പിടിച്ചാൽ പിന്നെ 5 മിനിറ്റത്തെ കടി ഓർക്കപ്പുറത്ത് പിടിച്ചോണ്ട് പോകും. മഴക്കോള് പോലെ ഇരുട്ടി വരുന്നുണ്ട്, മൂടാ പായി കഴിഞ്ഞാൽ മീനും കിട്ടത്തില്ല. അത് പറഞ്ഞു നല്ല കൊത്തുള്ള സമയ തീറ്റി കൊണ്ടുള്ള നൈസായിട്ട് അടിക്കൊണ്ട് പോയി ആളാ വടുവ. തീറ്റി വടിച്ചു പിടിച്ചേക്കെ, ഞാൻ ചുമ്മാ വലിച്ചു നോക്കിയത് തീറ്റി വായി വെച്ചോണ്ട് നിൽക്കുകയായിരുന്നു. ആ ടൂര്
പിന്നെ പിടിക്കുമ്പോൾ സൂക്ഷിച്ചില്ലുണ്ട്, മറ്റേ സൈഡിലൊരു ബ്ലേഡ് പോലെ നമ്മുടെ ഷേവ് ചെയ്യുന്ന ബ്ലേഡ് പോലെ ഒരു മുള്ളുണ്ട്, അത് വെച്ചൊരു കയറ്റം കയറ്റും. നമ്മൾ ഒന്ന് പഠിച്ചാൽ മതി, അത് പൂളും നല്ലതായിട്ട്. എനിക്ക് ഒരുപാട് പണി കിട്ടിയിട്ടുണ്ട്. പിന്നെ ചോറും കറി നമ്മൾ ഓർക്കാത്തടത്താണ്. പിന്നെ അയച്ചുകൊണ്ട് വന്നൊക്കെയായിട്ട് ഉറാ ഇത്രയ്ക്ക് നിൽക്കാതെ റെഡി ഫുഡ്. പെട്ടെന്ന് കയറി ഇരുട്ടായി, എന്താ ഇടി വെട്ടുന്നതാണ്. ഇഷ്ടത്തെ മഴയ്ക്കുള്ള പരിപാടിയാണ്. കുഴപ്പമില്ല, നമുക്ക് നാരഞ്ഞെണ്ണം കിട്ടിയിട്ടുണ്ട്, നഷ്ടമൊന്നുമില്ല. ചെവിയിലും ഉണ്ടായാലും നോക്കാം, മഴ വരുന്നതിന് മുമ്പേ നേരണ്ടതിനോട് പിടിക്കാൻ കിട്ടുവാണെങ്കിൽ പിടിക്കാം. അത് കയറി അങ്ങ് ഇരുണ്ട്, 5 മണി എങ്ങാണ്ടായുള്ളൂ, ഇപ്പോഴേ തന്നെ ഇരുട്ട് പോലെ. അപ്പോൾ നല്ല ഇടി വെട്ടുന്നുണ്ട്, മഴയൊക്കെ ഉള്ള പരിപാടിയാണ്. വേണ്ട 5:30 ഒക്കെ ആയുള്ളൂ. അത്യാവശ്യം നമുക്ക് അരിമീനൊക്കെ കിട്ടിയട്ടോ. അരിമീനുണ്ട്, 2 എണ്ണത്തിന് നമ്മൾ വന്നപ്പോഴേ അടിച്ചാൽ 2 എണ്ണത്തിനെ കൂട്ടുകൊണ്ട് പോയായിരുന്നു. അച്ഛൻ വന്ന് കൊണ്ടുപോയായിരുന്നു 2 എണ്ണം. പിന്നെ വേണ്ടത് വലിയ അരിമീനുണ്ട്, വലിയ ചെമ്പല്ലി. അതാണല്ലോ മൊത്തം 5, നമുക്ക് 6 എണ്ണത്തിനോളം കിട്ടിയത്. ഇനിമെന്ന് ഇടാ, ചെടി വെട്ടുന്നതുകൊണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ചെറിയ വീഡിയോ ആണ്, നമ്മൾ കരിമീനെ പിടിക്കുന്ന ടിപ്പൊക്കെ പറഞ്ഞാലേ പറയുന്നത്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പരിപാടി. പിന്നെ മെനക്കെട്ടണം, മെനക്കെട്ടാലേ കിട്ടത്തുള്ളൂ, അതിന് ടിപ്പൊന്നുമില്ല. നമ്മൾ അതിന് വേണ്ടി സമയം കളയണം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണാം. ഞാൻ മഴയ്ക്ക് മുമ്പ് ഇതെല്ലാം കെട്ടിപ്പിറക്കി ഓടട്ടെ. ഓക്കെ, ബൈ ബൈ. പെയ്ത് പെയ്ത് നമ്മൾ പെയ്യുമെന്ന് പറഞ്ഞുള്ളൂ, പെയ്ത് നല്ല വകപ്പം മഴയാണ്.